ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ജൈവ കീടനാശിനി പരിചയപ്പെടുത്തി തരാനാട്ടോ. അപ്പൊ ഞാൻ ഈ അടുത്തായിട്ട് ശീതകാല പച്ചക്കറിയൊക്കെ തുടങ്ങിയ സമയത്ത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ഈ ഇലതീനിപ്പുഴുക്കളുടെ ശല്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും രണ്ടൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ കൈകൊണ്ട് അങ്ങ് പിടിച്ച് ഞെരിച്ച് കളയുക ചെയ്തിരുന്നത്. ഇപ്പം ക്യാബേജിലും കോളിഫ്ലവറിലും മാത്രമല്ല കക്കിരിയിലും അതുപോലെ വെള്ളരിയിലും പടവലത്തിലൊക്കെ ഈ ഒരു പുഴുശല്യം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും കൈകൊണ്ട് ഞെരിച്ച് കൊല്ലൽ നടക്കില്ല എന്ന് കണ്ടപ്പം ഈ ഒരു ജൈവ കീടനാശിനി പ്രയോഗിച്ചു കേട്ടോ. അപ്പം ആദ്യം ഞാനിത് പയറിലുണ്ടായിരുന്ന പുഴുക്കൾക്കെതിരെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ക്യാബേജിലും കോളിഫ്ലവറിലും നോക്കി. അപ്പം അതിലും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പം അത് മറ്റൊന്നല്ല ബ്യുവേറിയാണ്. അപ്പം അതെ എൻ്റെ കയ്യിലുള്ള ബ്യുവേറിയയുടെ ബോട്ടിലാട്ടോ ഇത്. അപ്പോൾ ബ്യുവേറിയ എന്നുള്ള പേരിലാണ് ഈ ഒരു ബോട്ടില്. അപ്പോൾ ഇതിനകത്തുള്ളത് ബ്യുവേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു ഫംഗസ് ആട്ടോ. ഈ ഒരു ഫംഗസ് നമ്മുടെയൊക്കെ മണ്ണിൽ പ്രകൃതിദത്തമായിട്ട് തന്നെ കണ്ടുവരുന്ന ഒരു തരം ഫംഗസ് ആണ്. അപ്പോൾ ഈ ഒരു ബ്യുവേറിയ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇലതീനിപ്പുഴുക്കളിൽ മാത്രമല്ല വണ്ടുകളിൽ അതുപോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ അതിനെതിരെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഇലച്ചാടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിനെതിരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ മുഞ്ഞയ്ക്കും അതുപോലെ ഇലപ്പേനൊക്കെ എതിരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നീരൂറ്റി കുടിക്കുന്ന എല്ലാതരം പിന്നെ പ്രാണികളെയും നമുക്ക് കൊല്ലാൻ സാധിക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഈ ബ്യുവേറിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിനൊക്കെയാണ് ഇതിനെതിരെയൊക്കെയാണ് നമുക്കിത് യൂസ് ചെയ്യുക. അപ്പം ഞാൻ മെയിനായിട്ട് നമ്മുടെ പിന്നെ ക്യാബേജിലും കോളിഫ്ലവറിലൊക്കെ ഉണ്ടായിരുന്ന ഇലതീനി പുഴുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിച്ചത്. അപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പിന്നെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിക്കേണ്ട കുറച്ച് രീതികളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ലിക്വിഡ് രൂപത്തിലും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് പിന്നെ പൗഡർ ഫോമിലും കിട്ടും കേട്ടോ. അപ്പോൾ ലിക്വിഡ് രൂപത്തിലുള്ളതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് പൗഡർ ഫോമിലും നമുക്ക് കിട്ടും. ഇപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒക്കെ പൗഡർ ഫോമിലുള്ളതൊക്കെ പിന്നെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ വളക്കടയിലോ അല്ലെങ്കിൽ പിന്നെ കൃഷി സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ബ്യുവേറിയ എന്ന് പറയുന്നത് കേട്ടോ. ബ്യുവേറിയ പച്ചക്കറികളിൽ അടിച്ചു കഴിഞ്ഞാൽ പച്ചക്കറികളിലുള്ള കീടങ്ങളുടെ ശരീരത്തിലേക്ക് ഇതൊരു പാരസൈറ്റ് ആയിട്ട് കയറി കീടത്തെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് പച്ചക്കറിയിൽ കീടാക്രമണമൊന്നും ഇല്ലാത്ത സമയത്തും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് പച്ചക്കറിയിൽ അതിൻ്റെ ഇലയിലൊക്കെ തങ്ങി നിന്ന് പിന്നീട് കീടങ്ങൾ വരുന്ന സമയം നോക്കിയിട്ട് അവയെ ആക്രമിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കീടം മറ്റ് കീടങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോഴും അവയെയും ഇത് ബാധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്തരത്തിലൊക്കെയാണ് ഈ ഒരു ബ്യുവേറിയ ചെടികളിൽ പ്രവർത്തിക്കുന്നത്. കീടാക്രമണം ഉള്ള സമയത്താണ് ബ്യുവേറിയ അടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ആഴ്ചയിൽ ഒരു 3 വട്ടമായിട്ടെങ്കിലും അടിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു കീടത്തിൻ്റെ ശല്യം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുക. ബ്യുവേറിയ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമല്ല മണ്ണിൽ നേരിട്ടും ഉപയോഗിക്കാൻ സാധിക്കുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായിട്ട് കിളച്ചൊരുക്കിയതിന് ശേഷം അവിടെ സെൻറ് 1 120 ഗ്രാം ബ്യുവേറിയ വിതറി കൊടുക്കുകയാണെങ്കിൽ കീടാക്രമണത്തിൽ നിന്നും പ്രതിരോധം കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ചാണകക്കുഴികളിലൊക്കെ ബ്യുവേറിയ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ ഈ കൊമ്പൻജല്ലി പോലുള്ള കീടങ്ങളുടെ ലാർവ പുഴുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതേപോലെ പച്ചക്കറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തടങ്ങളിലൊക്കെ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിലും കീടാക്രമണത്തിൽ നിന്നൊക്കെ പ്രതിരോധം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബ്യുവേറിയ നമുക്ക് പൊടി രൂപത്തിലും കിട്ടും, അതുപോലെ ലിക്വിഡ് രൂപത്തിലും കിട്ടും കേട്ടോ. പൊടി രൂപത്തിലുള്ളതാണെങ്കിൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിക്കുകയൊക്കെ ചെയ്യാം. അതേസമയം ലിക്വിഡ് രൂപത്തിലുള്ള ബ്യുവേറിയ ആണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പം ഇത് 5 ml നമ്മൾ എടുത്തിട്ടുണ്ട്. 5 ml നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശീതകാല പച്ചക്കറി തുടങ്ങിയിരിക്കുന്ന എല്ലാവരുടെയും ക്യാബേജിലും കോളിഫ്ലവറിലൊക്കെ ഇലതീനി പുഴുക്കളുടെ ശല്യം വന്നിട്ടുണ്ടാവും അല്ലേ. പലതരത്തിലുള്ള പുഴുക്കളാണ് ഓരോ ദിവസം ഈ ഒരു ക്യാബേജിലും കോളിഫ്ലവറിലും കാണുന്നത്. പ്രത്യേകിച്ച് ഈ
തൂമ്പല വരുന്ന പിന്നെ ഇളയ ഇല വരുന്ന അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന രൂപത്തിലൊക്കെ പുഴുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ, അതിരാവിലെയോ അല്ലെങ്കിൽ വെയിലൊക്കെ പോയതിന് ശേഷം വൈകുന്നേരമോ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് ഈ ഇലയ്ക്കുള്ളിലും ഇലയുടെ അടിവശത്തൊക്കെ ആയിട്ട് പുഴുക്കളെ കാണാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഈ ബ്യൂവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലയുടെ അടിവശത്തും മുകൾ വശത്തും അതുപോലെ തണ്ടിലും ഒക്കെ വരുന്ന രീതിയിൽ എല്ലായിടത്തും ചെടിയിലെ മൊത്തത്തിൽ എല്ലായിടത്തും വരുന്ന രീതിയിൽ വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ബ്യൂവേറിയ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം മറ്റ് കീടനാശിനികളുടെ കൂടെയും അതുപോലെ രാസവളങ്ങളുടെ കൂടെയൊന്നും ഇവ അടിച്ചു കൊടുക്കരുത്. അതേപോലെ കീടനാശിനിയോ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് വെച്ചതിന് ശേഷം മാത്രമേ ബ്യൂവേറിയ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ഈർപ്പമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ബ്യൂവേറിയ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ ആയിട്ട് ഉപയോഗിച്ച് തീർക്കണം കേട്ടോ. ഇപ്പോൾ ലിക്വിഡ് രൂപത്തിലുള്ള ബ്യൂവേറിയ ആണെങ്കിൽ ഏകദേശം ഒരു കൊല്ലം മുതൽ 2 കൊല്ലം വരെയൊക്കെ എക്സ്പയറി ഡേറ്റ് കിട്ടുക. അതേസമയം പൗഡർ രൂപത്തിലുള്ളതാണെങ്കിൽ 2 മുതൽ 6 മാസം വരെയൊക്കെയാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലിക്വിഡ് രൂപത്തിലുള്ളതായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബോട്ടിലിന് 60 രൂപയാണ് കേട്ടോ അതിൻ്റെ വില എന്ന് പറയുന്നത്. അതേപോലെ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, വെയിലൊന്നും നേരിട്ട് കൊള്ളാത്ത സ്ഥലത്ത് ഇതിൻ്റെ ബോട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ജൈവ കീടനാശിനി തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ വാങ്ങി വെക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജൈവ കീടനാശിനി ആട്ടോ ഇത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നല്ല ഫലപ്രദമായിട്ടുള്ള ജൈവ കീടനാശിനി ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെന്തിനാ രാസ കീടനാശിനിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് വെറുതെ നമ്മുടെ പ്രകൃതിക്കും കൂടെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളത് നിങ്ങൾ മേടിച്ച് വീട്ടിലൊരു ബോട്ടിലെങ്കിലും മേടിച്ച് വെക്കുക. നമുക്ക് എപ്പോഴായാലും ഉപയോഗത്തിൽ വരുന്ന ഒന്നാണ് ഈ ബ്യൂവേറിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.